കാസർഗോഡ് കൊന്നക്കാട് അരിയൻകുളത്തെ കുട്ടികളുടെ പഠനം പ്രതിസന്ധിയിൽ. വിദ്യാവാഹിനി പദ്ധതി താളം തെറ്റിയതോടെ വിദ്യാലയങ്ങളിൽ എത്തിപ്പെടാനാവാതെ നിരവധി പേർ. അധ്യയന വർഷം ആരംഭിച്ച് പൊടുന്നനെ പഠനം തടസ്സപ്പെട്ടതിൽ കടുത്ത ആശങ്കയിലാണ് രക്ഷിതാക്കൾ. GVHSS മാറോത്ത് കസബ സ്കൂളിലെ നിരവധി വിദ്യാർത്ഥികളുടെ പഠനമാണ് മുടങ്ങിയിരിക്കുന്നത്. പട്ടികവർഗ വിഭാഗം വിദ്യാർത്ഥികളുടെ സ്കൂളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് തടയുവാനും അവരെ പഠനത്തിൽ കൂടുതൽ താല്പര്യമുള്ളവരാക്കി മാറ്റുവാനുമാണ് വാസസ്ഥലത്ത് നിന്ന് സ്കൂളുകൾ വരെ പോയി വരാൻ യാത്രാ സൗകര്യം ഒരുക്കി നൽകുന്ന പദ്ധതി ആവിഷ്കരിച്ചത്. വിദ്യാവാഹിനി പദ്ധതി അവതാളത്തിലായതോടെ അരയൻകുളത്തെ LKG മുതൽ 10-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ഇപ്പോൾ വീട്ടിൽ തന്നെ തങ്ങുകയാണ്. 1350 കുട്ടികൾ ഇതിനെ ആശ്രയിച്ച് പോകുന്നുണ്ട്. ഇത്ര കുട്ടികൾ നിലവിൽ ഇപ്പോൾ പഠിത്തം മുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ആൾക്കാരിപ്പോൾ ഞങ്ങളിപ്പോൾ നിലവിലുള്ളത് ഒരേലിപ്പോൾ നിലവിൽ ഇപ്പോൾ 10-14 കുട്ടികൾ ഞങ്ങളിപ്പോൾ നിലവിൽ ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സ്കൂളിലേക്ക്. അപ്പോൾ ആ കുട്ടികളുടെ പഠിത്തം മുടങ്ങിയിരിക്കുന്നു നിലവിൽ. വനാതിർത്തിയോട് ചേർന്ന പ്രദേശത്ത് വന്യമൃഗശല്യവും രൂക്ഷമായതിനാൽ കാൽനട യാത്ര പോലും അപകടകരമാണ്. കുട്ടികളെ സ്കൂളിൽ അയക്കണമെങ്കിൽ ഒരു ദിവസത്തെ തൊഴിൽ ദിനം നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ്. മാത്രവുമല്ല മഴക്കാലമായതോടെ 7 കിലോമീറ്റർ മല കയറിയുള്ള യാത്ര ഇവരുടെ ദുരിതം ഇരട്ടിയാക്കുന്നു. ഗോത്രവാഹിനി വണ്ടി നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. ഇത്രയും ദൂരം ഇവിടുന്ന് അരയൻകുളത്ത് നിന്ന് വള്ളിക്കട സ്കൂൾ വരെ പോകണമെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരാന്ന്. പിന്നെ ഈ ഒരു മാസമായിട്ട് കഴിഞ്ഞ വർഷവും അങ്ങനെയാണ്. 2 മാസം നമുക്ക് കുട്ടികൾക്ക് പഠനം മുടങ്ങി. അപ്പോഴത്തേക്കും പിള്ളേർക്ക് അത് ബാധിക്കുക. 2 മാസം ക്ലാസ് കട്ട് ചെയ്യുമ്പോഴത്തേക്കും പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ബാധിക്കുക. യാത്രാ ദുരിതം ഭയങ്കരമായിട്ട് ഈ അരയൻകുളം ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് പിള്ളേരെ ഒറ്റയ്ക്ക് നമുക്കൊന്ന് സ്കൂളിലോട്ട് വിടാനുള്ള ഒരു ഇതില്ല. ഒരു രക്ഷിതാക്കൾ തന്നെ നമ്മൾ ഒരു ദിവസത്തെ പണി മുടക്കിയിട്ട് നമ്മൾ പിള്ളേരെ സ്കൂളിൽ വിടണം. അങ്ങനെയല്ലേ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോഴത്തേക്കും വണ്ടി പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി കിട്ടണം. പദ്ധതി നടത്തിപ്പിൽ സംസ്ഥാനത്തിന് തന്നെ മാതൃകയായ സ്കൂളിലാണ് ഇപ്പോൾ ഈ ദുർഗതി. പട്ടികജാതി വർഗ വികസന വകുപ്പ് അലംഭാവം കാണിക്കുന്നുവെന്നാണ് രക്ഷിതാക്കളുടെ പരാതി. ഒരുപാട് ദൂരമുണ്ട്, ഫോറസ്റ്റിൻ്റെ സൈഡാണ്. ആനയുണ്ട്, പന്നിയുണ്ട്, പുലി, അങ്ങനത്തെ ശല്യങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ വേനൊക്കെ ഇറങ്ങിയായിരുന്നു. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ 3-4 സെറ്റ് ആന ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ടാരിങ് ഏകദേശം ഒരു വീടിൻ്റെ അവിടെ നിന്ന് 1/4 കിലോമീറ്റർ ദൂരമാണ് ടാരിങ്. ബാക്കിയെല്ലാം ഫോറസ്റ്റിൻ്റെ സൈഡും വഴി കൂടെ നടന്നു വരേണ്ടതാണ്. വണ്ടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പിള്ളേരൊക്കെ വിടാനൊക്കെ പേടിയും കൂടെ ആയതുകൊണ്ട് രാത്രി ഉറങ്ങാൻ തന്നെ പറ്റുന്നില്ല. അരയൻകുളത്തിന് പുറമെ കമ്മാടി, വള്ളിക്കൊച്ചി, ദേവഗിരി, മൈക്കം എന്നിവിടങ്ങളിലെ 100 കണക്കിന് കുട്ടികളാണ് സമാന പ്രതിസന്ധി നേരിടുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസമാണ് കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നത്. എത്രയും വേഗം വിദ്യാവാഹിനി പദ്ധതി പുനഃസ്ഥാപിക്കുകയും കുട്ടികളെ സ്കൂളിലെത്തിക്കാൻ നടപടികൾ സ്വീകരിക്കുകയും വേണം. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ജോസഫ് അഗസ്റ്റിൻ, കാസർഗോഡ്.